ഇതുവരെ ഇലയല്ല, അല്ല ഇലയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ അടുത്ത് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രേഡ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് കാശ് മലയാളികളുടെ നിന്ന് മേടിച്ചിട്ട് ഒരു കമ്പനി പറ്റിച്ചിട്ട് പോയി. പറ്റിക്കാൻ നമ്മൾ എപ്പോഴും നിന്ന് കൊടുക്കും. അപ്പം നിങ്ങൾക്ക് പറ്റിക്കലിൻ്റെ ഒരു ഐഡിയോളജി മനസ്സിലാവാനായിട്ട് ഒരു സിനിമ പറഞ്ഞുതരാം. സിനിമയുടെ പേര് സതുരംഗ വേട്ട. പറ്റിച്ച് പറ്റിച്ചിട്ടുണ്ടല്ലോ ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്തോരം സമ്പാദിക്കാൻ പറ്റുമെന്ന് ആ സിനിമയിൽ അടിപൊളിയായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതിലെ ഡയലോഗുകൾ, അതിലെ ചില സീനുകളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വിജയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാമ്പിനെയൊക്കെ വിൽക്കാൻ നടക്കണ ഒരു ഇതൊക്കെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും. നമ്മളെ MLM പറ്റിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഓരോ മതസ്ഥാപനങ്ങൾ നമ്മളെ പറ്റിക്കുന്നുണ്ട്. അതിങ്ങനെ എല്ലാ തരത്തിലും എങ്ങനെ ഒരു മനുഷ്യനെ പറ്റിക്കുകയെന്ന് വളരെ സിമ്പിളായിട്ട് കാണിച്ചു തരുന്ന സിനിമയാണ് സതുരംഗ വേട്ട. എല്ലാവരും കണ്ടിരിക്കേണ്ട, അതായത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കല്ലേ, കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് സതുരംഗ വേട്ട. യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. അപ്പോൾ കാണാം, പറ്റിക്കപ്പെടാതിരിക്കുക. ഓക്കെ, ഒരു ട്രെയിനും അതിനെ സംബന്ധിച്ചൊരു പ്രണയവും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നൊരു സിനിമയുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഓടിയൊരു സിനിമ, ഷാറുഖ് ഖാനെ ഇന്ത്യയുടെ പ്രണയ നായകനാക്കിയ സിനിമ ദിൽവാലി ദിൽഹുനിയ ലേ ജായേഗി. ഈ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ട് ഈ ജനറേഷനിൽ? പഴയ ജനറേഷനൊക്കെ ഓടി നടന്ന് കണ്ടതാണ്, ഒരുപാട് തിയേറ്ററിലൊക്കെ കുത്തിയിരുന്ന് കണ്ട സിനിമയാണിത്. ഷാറുഖ് ഖാൻ്റെയും കജോളിൻ്റെയും റൊമാൻസും അതിലെ ഓരോ കുറുമ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ആളുകളുടെ അല്ലെങ്കിൽ അന്നത്തെ ജനറേഷനുള്ള ആളുകളുടെ പ്രണയത്തെ ഒരുപാട് എടുത്തുകൊണ്ടുപോയ ഒരു സിനിമയാണിത്. ഇന്നത്തെ ജനറേഷനിലുള്ള ആളുകൾ ഒരുപാട് കാണാത്തൊരു സിനിമ കൂടിയാണിത്. ഒന്ന് കണ്ടു നോക്കിയോ, ഇപ്പോൾ ആമസോൺ പ്രൈമിലുണ്ട്. നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ കുട്ടികൾക്ക് വേണ്ടി സിനിമകളുണ്ടോ എന്നാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എടുത്ത് കാണിക്കുന്ന ഒരു സിനിമയാണ് താരേ സമീൻവർ എന്ന് പറയുന്ന 2007 പുറത്തിറങ്ങിയ സിനിമ. അമീർ ഖാൻ മെയിൻ കഥാപാത്രമായി അഭിനയിച്ച് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹിറ്റ് അടിച്ച ഒരു സിനിമയാണ് താരേ സമീൻവർ എന്ന് പറയുന്നത്. പക്ഷേ സത്യത്തിൽ ഈ സിനിമ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല, ഇത് ശരിക്കും രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. എല്ലാ രക്ഷിതാക്കളും, ഏത് ജനറേഷനിലുള്ള രക്ഷിതാക്കളാണെങ്കിൽ പോലും ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട സിനിമയാണ് താരേ സമീൻ വർ. എല്ലാവർക്കും പ്രണയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രണയിക്കുന്ന കാര്യത്തിൽ എപ്പോഴും ആമ്പിള്ളേർ ഭയങ്കര സ്വാർത്ഥരാണ് അല്ലേ. 2023, അതായത് ഈ അടുത്ത് തെലുങ്കിലൊരു സിനിമ ഇറങ്ങി. സിനിമയുടെ പേര് ബേബി. നിങ്ങൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹിന്ദി റീൽസോളികളെല്ലാം കൂടെ ഒരു സിനിമ എടുത്താൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ശരിക്കും അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ സിനിമയിൽ പറയുന്ന ചില സിറ്റുവേഷൻസ്, പെൺകുട്ടികൾ ചെയ്യുന്ന ചില ഉടായ്പകൾ, അത് ശരിക്കും ആണുങ്ങളെ ഹേർട്ട് ചെയ്യും. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു 90% ആളുകൾക്കും സിനിമ റിലേറ്റ് ആവും. ആൺപിള്ളേർക്ക്, പെൺപിള്ളേർക്ക് നോർമലി അത്ര റിലേറ്റ് ആവാൻ സാധ്യമില്ല. പിന്നെ പെണ്ണുങ്ങളെ കുറ്റം പറയുന്ന എപ്പോഴും ആൺപിള്ളേർക്ക് റിലേറ്റബിൾ ആണല്ലോ. സിനിമ ആഹ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, തെലുങ്കാണ്. പക്ഷേ ആൺപിള്ളേർക്ക് പെട്ടെന്ന് റിലേറ്റ് ആവും, പെൺപിള്ളേർക്ക് അത്ര റിലേറ്റ് ആവില്ല. ക്രിഞ്ചാണ്, പക്ഷേ ചില സമയത്ത് ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. ഇപ്പോൾ കണ്ടു ധനുഷിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ലേ. ധനുഷിനൊരു ഇൻ്റർനാഷണൽ സ്റ്റാറാക്കിയ ഒരു സിനിമയാണ് ദ എക്സ്ട്രാ ഓർഡിനറി ജേണി ഓഫ് ഫക്കീർ. ഇത് ശരിക്കും ഒരു ഫ്രഞ്ച് തമിഴ് മൂവിയാണ്, ശരിക്കും ഫ്രഞ്ച് പടമാണ്. സിനിമ ഒരു ഫീൽ ഗുഡാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രണയത്തിൻ്റെയും ഫാമിലി ബന്ധത്തിൻ്റെയൊക്കെ ഒരു ഫീൽ ഗുഡ് തോന്നിക്കുന്ന ഒരു സിനിമയാണിത്. ധനുഷിനെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാറായി നമ്മൾ കാണാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹം വേറൊരു ഇംഗ്ലീഷ് സിനിമയിലും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നെ പറഞ്ഞുതരാം. ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷിൻ്റെ അച്ഛൻ്റെ കബറിടത്തിലേക്ക് പോകുന്ന ഒരു കഥയൊക്കെയാണ്. പക്ഷേ അതിനിടയ്ക്ക് ധനുഷ് ഒരു ഇംഗ്ലീഷുകാരി പെൺകുട്ടി, അതായത് നായികയായിട്ടുള്ളൊരു പ്രണയത്തിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ട്. നല്ല രസമാണ് സിനിമ കണ്ടിരിക്കാൻ. ഒരു തമിഴ് പടം എന്നതിലുപരി ഒരു ഇൻ്റർനാഷണൽ ഫീൽ ഗുഡ് മൂവി നമുക്ക് ശരിക്കും ഫീലാവും ഇത് കണ്ടു കഴിഞ്ഞാൽ. സിനിമ കാണണമെന്നുണ്ടെങ്കിൽ സിനിമയുടെ ലിങ്ക് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലുണ്ട്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലുണ്ട്. അപ്പോൾ കണ്ടോ.